കോഴിക്കോട് ജില്ല കേരളോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള കായിക മത്സരങ്ങളാണ് മാനാഞ്ചിറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കായിക മത്സരങ്ങളുടെ ഭാഗമായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അമ്പെയ്ത്ത് മത്സരങ്ങൾ, അതുപോലെ തന്നെ കമ്പവലി മത്സരമാണ്. പുരുഷന്മാരുടെ നേരത്തെ വനിതകളുടെ വടംവലി മത്സരം കഴിഞ്ഞു, ഇപ്പോൾ പുരുഷന്മാരുടെ വടംവലി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി പരാതികളാണ് ഈ ഒരു വടംവലി മത്സരവുമായി ബന്ധപ്പെട്ട്, ഈ ഒരു വടംവലി മത്സരവുമായി ബന്ധപ്പെട്ട് മാത്രം ഇന്ന് ഈ ഒരു കേരളോത്സവത്തിൽ കായിക മത്സരങ്ങളിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഉദിച്ചു വരുന്നത്. വേണ്ടത്ര ഫെസിലിറ്റീസോടുകൂടിയല്ല ഈ ഒരു മത്സര പരിപാടികൾ സംഘാടക സമിതി നടത്തുന്നത് എന്നുള്ള ഒരു പരാതിയും അതിൻ്റെ ഭാഗമായുള്ള തർക്കങ്ങളുമാണ് നേരത്തെ നിങ്ങൾ കണ്ട ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി പരാതികൾ, അതായത് പിന്നെ ഒരു വിഭാഗം ആളുകൾ വടംവലി മത്സരവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നു ബൂട്ടിട്ടാണ് നിലവിൽ മത്സരങ്ങൾ നടത്തേണ്ടത്. മറ്റൊരു വിഭാഗം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബൂട്ടിട്ട് ഈ ഒരു മത്സരം നടത്താൻ സാധിക്കില്ല എന്നും, അതുപോലെ തന്നെ നമുക്ക് വേണ്ടത്ര നേരത്തെ സൗകര്യങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അതായത് സ്ലാബോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാർപ്പറ്റ് അതുപോലുള്ള സൗകര്യങ്ങൾ വിരിച്ച് മാത്രമേ ഈ ഒരു മത്സര പരിപാടിയുമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നും മറ്റൊരു വിഭാഗം പറയുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ഭാഗമായി നടക്കുന്ന തർക്കമാണ് നിലവിൽ ഇപ്പോൾ മാനാഞ്ചിറ മൈതാനിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കളി മാഞ്ഞതൊക്കെ പോയെ ഇരുന്നില്ല മൊത്തം നമ്മൾ ഷൂട്ടിട്ടാണ് വലിക്കാൻ പോണത്. തീരുമാനം ഓക്കെ അപ്പോ ഈ ഒരു വടംവലി മത്സരം നിയന്ത്രിക്കുന്ന റഫറി നമ്മുടെ കൂടെയുണ്ട്. സാർ എന്താണ് സാർ പേര്? കോയ. കോയ. അപ്പോൾ എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം? എന്താണ് ഇപ്പോഴേ ഷൂവിൻ്റെ ഒരു കാര്യമാണ്, 9 ടീമിൽ ഷൂ ഇട്ടിട്ടുണ്ട്, ഷൂ ഇല്ലാത്തതാണ്, ഒരു ടീം മാത്രമേ ഷൂ ഉള്ളൂ. പക്ഷെ അവർ പറയുന്നു ഷൂ ഇട്ടേ അവർ വലിക്കുന്നു, മറ്റവർ പറയുന്നു അവർ ഷൂ ഇട്ടാൽ മറ്റവർ വലിക്കില്ല. അല്ല, ഇത് മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അത് പരിഹരിക്കുന്നതല്ല. തീർച്ചയായും പരിഹരിക്കാതെ നമ്മൾ ചെയ്യില്ലല്ലോ, അല്ലാതെ നിൽക്കാതെ നമുക്കില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ മത്സര പരിപാടികൾ തുടരാൻ പോവുകയാണ്.